ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ പേര് റുക്സാന. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു റെസിപ്പി ഒന്നായിട്ടല്ല കേട്ടോ, ഒരു ചെറിയൊരു വ്ളോഗായിട്ടാണ്. വീട്ടിലേക്ക് വിരുന്നുകാർ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് വീഡിയോ എടുക്കാമെന്ന് വെച്ചു. വിരുന്നുകാരെന്ന് പറഞ്ഞാൽ ഉമ്മൻ്റെ അനിയത്തിയും മക്കളും മരുമക്കളുമാണ്. അപ്പോൾ ഇളയമ്മ ആദ്യം വന്നിട്ടില്ല, മക്കളും മരുമക്കളും ആദ്യം വന്നു. അമ്മന്താ, ഞാൻ കാണിച്ചു തരാം അവരൊക്കെ. ഇതാ, അത് ഉമ്മൻ്റെ അനിയത്തിൻ്റെ മോനാണ്, എന്നിട്ടോ അവൻ്റെ മോനാണിത്, അവൻ്റെ മറ്റൊരു മോൻ, രണ്ട് മക്കളാണ്. അപ്പോൾ അച്ഛൊക്കെ നല്ല സന്തോഷത്തിലാണ്. ഇതാ ഈ മക്കളൊക്കെ കളിക്കാൻ കിട്ടിയപ്പോൾ ഫുൾ കളി തന്നെ ആയിരുന്നു കേട്ടോ. അതാ അവർ കളിക്കാൻ വേണ്ടി പോവുകയാണ്, സൈക്കിളൊക്കെ ആയിട്ട്. അപ്പോൾ ഈ റോഡിൻ്റെ പണി കഴിഞ്ഞുകൊണ്ടേ മക്കൾക്ക് നല്ല സൗകര്യമാണ് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫുൾ കളി തന്നെ ആയിരുന്നു അവർ. അപ്പോൾ മക്കൾ പുറത്ത് നല്ല കളിയിലായപ്പോൾ ഞങ്ങളിതാ അടുക്കളയിൽ നല്ല പണിയിലായിരുന്നേ. ഇവർ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു, രാവിലെ ഡോക്ടറെ കാണിക്കാണ്ടായിരുന്നു കോഴിക്കോട്. അപ്പോൾ അത് കാണിച്ചിട്ട് അവർ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനും മന്തിയും അതേപോലെ തന്നെ ബ്രോസ്റ്റ്, അതേപോലെ മക്രോണി ഇതൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇവർ നേരത്തെ തന്നെ എത്തിയതുകൊണ്ട് എല്ലാവർക്കും ഓരോ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു അടുക്കളയിൽ പണിയിലാണ്, നല്ല പണിയിലാണ്. ഇതാ ഈ ആൾ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ എപ്പോഴും അടുക്കളയിൽ. ഇവന് ഭയങ്കര പണിയെടുക്കാൻ ഭയങ്കര താല്പര്യമുള്ള ആളാണ്. ഉമ്മൻ്റെ അനിയത്തിൻ്റെ മോൻ്റെ മോനാണ് കേട്ടോ. എപ്പോഴും ഇതാ അടുക്കള ഭാഗത്ത് തന്നെ ആയിരുന്നു, മറ്റുപോലെ കൂടെ കളിക്കാനൊന്നും പോയിട്ടില്ല. അപ്പോൾ അതുപോലെ ഒരു പൂച്ചയുണ്ട് അവൻ, അതിൻ്റെ കൂടെ നല്ല കളിയായിരുന്നു ആ പൂച്ചൻ്റെ കൂടെ. അപ്പോൾ ഞാനെന്താ മക്രോണി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ സമയം മക്രോണി ഞാൻ ഷവർമ മക്രോണി ആയിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചു. ഞാനതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ എന്താ മന്തിയിലേക്കുള്ള ചിക്കന് ഞാൻ മസാല പുരട്ടി വെച്ചതായിരുന്നു. ഏകദേശം 2 മണിക്കൂർ മസാല പുരട്ടി വെച്ചു. പിന്നെ ഈ പാനിൽ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടോ, ഗ്രില്ലിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രയാസമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ പാനെടുത്ത് ഇതിലാണ് ഞാൻ ചിക്കൻ വേവിച്ചെടുത്തത്. അപ്പോഴേക്ക് തട്ടോ ഒരാൾ നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയമാണ് അവൾ അറിഞ്ഞത് ഫീത് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് ഉടുപ്പൊക്കെ ഇട്ട് അതേപോലെ മേക്കപ്പൊക്കെ ചെയ്ത് വന്നതാണ് കേട്ടോ. ആരും ചെയ്തു കൊടുത്തല്ല, അവൾ ഒറ്റയ്ക്ക് ചെയ്തു വന്നതാണ്. അങ്ങനെ അതാ പിന്നെ ഫീതു കുറച്ചൊക്കെ അവളെ വീഡിയോ എടുത്തു. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ഇത് ഇളയമ്മൻ്റെ മോളെ മോളാണ്. അങ്ങനെ വീഡിയോക്കൊക്കെ വേണ്ടിയിട്ട് നന്നായിട്ട് നിന്ന് കൊടുത്തു. ഈ മോന് ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള തന്നെയാണ് കേട്ടോ. അച്ഛൻ്റെ കൂടെ എപ്പോഴും കളിക്കാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ ഇതാ ഇപ്പോൾ അവരൊക്കെ കണ്ടപ്പോഴേ കളിക്കാൻ വേണ്ടിയിട്ട് വന്നാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ കളി തന്നെയാണ്, ഫുൾ ടൈം കളിയാട്ടോ. അച്ചു ഇതാ ഇവരൊക്കെ അകത്തേക്ക് കയറിയിട്ടേ ഇല്ല, കളി തന്നെ ആയിരുന്നു. അതുകൊണ്ടോ ആ സമയത്തൊക്കെ ഇവ ഞങ്ങളെ കൂടെ അടുക്കളയിൽ തന്നെ കേട്ടോ. അടുക്കളയിൽ ഞങ്ങൾ എന്തുണ്ടാക്കുമ്പോഴും ഞങ്ങളെ കൂടെ ഇവ ഉണ്ടായിരുന്നു. മറ്റവരെ കൂടെ കളിക്കാൻ തീരെ പോയിട്ടില്ല. അങ്ങനെ ഇതാ ആ സമയത്താണ് ഷിനു വേറെ എവിടെയോ കളിക്കാൻ വേണ്ടി പോയതായിരുന്നു അവൾ വരുന്നത്. അങ്ങനെ ഇതാ പിന്നെ അവളും ഇവളെ ഇവരെ കൂടെ കൂടി കളിക്കാൻ വേണ്ടിയിട്ട്. മക്കൾ നന്നായിട്ട് സന്തോഷിച്ചു, അതാണ് കാര്യമായിട്ട് പറയാനുള്ളത്. കാരണം ഇപ്പോൾ ഈ കൊറോണ ഒക്കെ ആയതുകൊണ്ടേ എങ്ങോട്ടും അധികം പോകുന്നില്ലല്ലോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ വരികയെന്ന് പറഞ്ഞാൽ മക്കൾക്ക് നല്ല സന്തോഷമാണ്. ഈ സമയത്ത് ഞങ്ങളിതാ മന്തി റൈസൊക്കെ ഉണ്ടാക്കി, അതേപോലെ തന്നെ മന്തിയത്തെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രോസ്റ്റ് പൊരിച്ച് കോരുന്നുണ്ട്. മക്രോണി ഞാനിതാ തിളപ്പിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്, വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതാ ഇവർ രണ്ടാളും എല്ലാവർക്കും ഞാൻ പണി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാ ബ്രോസ്റ്റ് പൊടി കെട്ടാൻ വേണ്ടി കൊടുത്തതാണ്. ഇതാണ് ടളയമ്മൻ്റെ മോള്, അതുപോലെ തന്നെ മരുമോള്. അപ്പോൾ ഞാൻ ഇതാ എല്ലാം ചെയ്യുന്നുണ്ട് ആ ഇടകൊണ്ട് തന്നെ. കാരണം മന്തി അടുപ്പത്ത് നിന്ന് വേവിക്കുന്നുണ്ട് ഗ്യാസ് വന്ന്, മന്തിക്കുള്ള ചിക്കൻ വേവിക്കുന്നുണ്ട്, അടുപ്പിലിതാ ബ്രോസ്റ്റ് പൊരിച്ചെടുക്കുന്നുണ്ട്, ഒക്കെ ഒരുമിച്ച് ചെയ്യാണ് കേട്ടോ. അങ്ങനെ ഇതാ ആ സമയം കണ്ടോ ഈ ആൾ അടുക്കളയിൽ എനിക്ക് തുടച്ച്, ഞാൻ തുടക്കാൻ വെള്ളം എടുത്ത് വെച്ചതായിരുന്നു. എല്ലാത്തിലും അവൻ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. ഇതാ അച്ഛൻ്റെ കൂടെ കളിക്കുകയാണ്. ഈ ആൾ ഭയങ്കര ആക്റ്റീവാട്ടോ, നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഏകദേശം 1 മണിയായപ്പോഴേക്ക് ഇതാ ഉമ്മൻ്റെ അനിയത്തി ഇളയമ്മയും അതുപോലെ തന്നെ ഇളയമ്മൻ്റെ മോളെ മോള് മരുമോനും കൂടെ ഈ സമയത്താട്ട് ഇവർ വന്നത്. മറ്റൊരു ഡോക്ടറെ കാണിക്കാനുള്ളതുകൊണ്ട് നേരത്തെ പോകുന്നതായിരുന്നു. അപ്പോൾ ഇതാണ് ഇളയമ്മ ഉമ്മൻ്റെ അനിയത്തിയാണിത്. അപ്പോൾ അവർ വന്നു, പിന്നെ അവർ വന്ന് പിന്നെ കുറച്ച് സമയമൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോഴേക്ക് ഫുഡൊക്കെ റെഡിയായി. ഇതാണ് ഇളയമ്മൻ്റെ മരുമോനാണിത്. അപ്പോൾ ഫുഡൊക്കെ ഇതാ ഫുഡൊക്കെ റെഡിയായി. ഏകദേശം ഒരു 2-2.5 ആയപ്പോഴേക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. അപ്പോൾ ഇതാ ഫുഡ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയത്. ആ ബിരിയാണിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു, പിന്നെ കുറച്ച് സമയമൊക്കെ സംസാരിച്ചിരുന്നു. പിന്നെ ഒരുപാട് വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം എനിക്ക് ഇവരെ കൂടെ എൻ്റെ വീട്ടിലേക്ക് പോകേണ്ടതുണ്ടായിരുന്നു. എൻ്റെ നാത്തൂന് ഗൾഫിക്ക് പോവുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വീട്ടിലേക്ക് പോകേണ്ടതുണ്ടായിരുന്നു. നാത്തൂ എന്ന് പറയുമ്പോൾ അന്യൂസില്ലേ, പല വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും. അവളും അവളുടെ ഉമ്മയാണ് കേട്ടോ. അപ്പോൾ അവർ അതിൻ്റെ സംബന്ധമായിട്ട് ഞാൻ വീട്ടിലേക്ക് പോകേണ്ടതുണ്ടായതുകൊണ്ട്
പെട്ടെന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ക്ലീനിങ് ഒക്കെ കഴിച്ചു, ഇവരുടെ കൂടെ പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഞങ്ങൾ ഇറങ്ങുന്നതൊന്നും പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒരു അത് ചെറിയൊരു കുഞ്ഞു വ്ളോഗായിട്ട് വീട്ടിലേക്ക് വന്ന ഒരു വിരുന്നുകാരൻ എന്നൊരു സന്തോഷം അത് ഇന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ എടുത്തത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഇൻഷാ അള്ളാ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.